മനുഷ്യക്കുട്ടിയുടെ ഭാഷ കരടിക്കുട്ടിക്ക് അറിയില്ല. പിന്നെ മനുഷ്യക്കുട്ടി കരടിക്കുട്ടി ഇരിക്കുന്ന മരത്തിൽ മനുഷ്യക്കുട്ടി കയറി വരുന്നത് കരടിക്കുട്ടി
ഇഷ്ടപ്പെട്ടേയില്ല. ഇനി നമുക്ക് വായിക്കാം. അതിനാൽ അവൻ കുട്ടി എന്നൊക്കെ കരടിക്കുട്ടിയാണ് കേട്ടോ. അതിനാൽ അവൻ കുട്ടിയെ പേടിപ്പിച്ച് താഴെ ഇറക്കാൻ മുരണ്ട് കൊണ്ടുവരും. നമ്മൾ മുരണ്ടില്ലേ, ഇങ്ങനെ ഇങ്ങനെ മുരണ്ടില്ലേ, ആ മരത്തിൻ മേലൊക്കെ നമ്മളൊക്കെ മുരണ്ടുണ്ടാവും. ആ മുരണ്ട് കൊണ്ടിരുന്നു, മുരണ്ട് കൊണ്ടിരുന്നു. എന്നിട്ടും കുട്ടി വരിക തന്നെയാണെന്ന് കണ്ട് കരടി കുട്ടി കൂടുതൽ ഒച്ചത്തിൽ മുരളുകയും കൂടുതൽ വേഗം മേലോട്ട് കയറുകയും ചെയ്തു കൊണ്ടിരുന്നു. അങ്ങനെ കയറി 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 മനുഷ്യക്കുട്ടിയും കരടിക്കുട്ടിയും മരത്തിന്റെ ഒട്ട മുകളിൽ എത്താനും താഴെ വീഴാനും ഒന്നിച്ചു കഴിഞ്ഞു. കരടിക്കുട്ടി കാല് തെറ്റി വീണതല്ല, എന്ന് വെച്ചാ മനുഷ്യക്കുട്ടി അല്ല കരടിക്കുട്ടി ഇങ്ങനെ ഇപ്പെടുന്ന കാല് തെറ്റി വീണതല്ല, മനുഷ്യക്കുട്ടി പിടിവിട്ട് വീണതല്ല, പറഞ്ഞ് ഇങ്ങനെ പോയത് വീണതല്ല. അപ്പോൾ അവരിവരുടെയും തടി താങ്ങാനാകാതെ മരക്കൊമ്പിടിഞ്ഞ് വീണതാണ്. ആ നമ്മൾ മരത്തിൽ കയറുമ്പോൾ പല അപകടങ്ങളും സംഭവിക്കാറുണ്ട് സംഭവിക്കാറുണ്ട്. നമുക്ക് നോക്കാം. വീണ ഉടനെ ഇടവും വലവും നോക്കാതെ കരടിക്കുട്ടി പറഞ്ഞു, പട്ടമെടുത്ത് ആകാവുന്നത്ര വേഗം മനുഷ്യക്കുട്ടിയും വീട്ടിലേക്ക് ഓടി. സംഭവമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തള്ളക്കരടി പറഞ്ഞു, ഒച്ചി രസിക, ഈ ഒരു നല്ല കഥ കിട്ടിയുണ്ടാക്കിയല്ലോ. ആ കരടിക്കുട്ടി അമ്മ പറഞ്ഞത്, കൊച്ചു രസിക, നീ ഒരു നല്ല കഥ കിട്ടിയുണ്ടാക്കിയല്ലോ. ആ നമ്മൾ കഥ മറ്റുള്ളവരുടെയും മറ്റുള്ളവരുടെ കഥ പറയാറില്ലേ, അതുപോലെ കരടിക്കുട്ടിയുടെ അയ്യോ കരടിക്കുട്ടിയുടെ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, ആ കൊച്ചു രസിക, നീ ഒരു നല്ല കഥ കിട്ടിയുണ്ടാക്കിയല്ലോ എന്നാണ് പറഞ്ഞത്. മനുഷ്യക്കുട്ടിയുടെ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, പട്ടം പറപ്പിക്കാൻ കാട്ടിലേക്ക് പോയത് തെറ്റ്. നമ്മള് പട്ടം പറപ്പിക്കാൻ പോവാന്നല്ല, നമ്മുടെ നമ്മളിപ്പോൾ എന്തെങ്കിലും വിറകെടുക്കാൻ പോവില്ലേ, അപ്പ നമുക്ക് വല്ല കരടിയും അയ്യോ ആനയും കടിക്കാൻ പാമ്പോ അങ്ങനെയൊക്കെ വരില്ലേ, അതുപോലെ അപ്പുവിനും ഇതൊരു അപകടമോ വന്നു. മനുഷ്യ കരടിയുള്ള മരത്തിമേൽ കയറിയത് വലിയ തെറ്റ്. നമ്മളിപ്പോൾ കാണില്ല, അപ്പൊ നമ്മൾ കയറല്ലേ, അതുപോലെ അപ്പു കരടിക്കുട്ടി ഇരിക്കുന്ന മരത്തിലേക്ക് പോയത് കയറിയത് തെറ്റ്. അത് കയറിയെന്ന് പറഞ്ഞില്ലേ ഞാൻ നേരത്തെ, കരടിയുള്ള മരത്തിമേൽ കയറിയത് വലിയ തെറ്റ്. അങ്ങനെയാ പറഞ്ഞു. ഇനി വീണിട്ട് കാലടിയാഞ്ഞത് ഭാഗ്യം. ആ നമ്മുടെ കാല് പൊട്ടൂലേ, അപ്പൊ നമുക്ക് ഒന്നും പറ്റിട്ടുണ്ടാവില്ല. അപ്പൊ അമ്മ അമ്മ പറയും, ആ ഭാഗ്യം നിന്റെ കാലൊന്നും പൊട്ടിയിട്ടില്ല, പറയാറില്ലേ, ആ പറയാനുണ്ട് പറയാനുണ്ട്, എല്ലാവരുടെയും അമ്മ പറയാറുണ്ടല്ലേ, കുറച്ച് പേരുടെ പറഞ്ഞിട്ടുണ്ടാവില്ല, വിഷമിക്കണ്ട കേട്ടോ. ആ ടെസ്റ്റ് ഇല്ലാത്തവര് നോക്കൂ, നിങ്ങ അടുത്തുള്ള ആളുടെ അല്ല മറ്റവരുടെ ബുക്ക് വാങ്ങിച്ചു നോക്കിട്ടു, ഇനി അല്ലെങ്കിൽ സീറ്റ് മാറിയിരുന്നോ, ഞാൻ ഒന്നും പറയുന്നില്ല. കരടി കരടി നിന്നെ കൊന്നു തിന്നാഞ്ഞത് മഹാഭാഗ്യം. ആ നിന്റെ കാല് തെറ്റി വീഴാഞ്ഞത് തല എങ്ങനെ പൊട്ടാടുന്നത് മഹാഭാഗ്യം എന്ന് നമ്മൾ പറയാറില്ലേ, അതുപോലെ പട്ടം ഉണ്ടാക്കി കാണിച്ചില്ലേ, അതുപോലെ അല്ല പട്ടം താഴെ വീഴും. അപ്പൊ കരടിക്കുട്ടിക്ക് അയ്യോ മനുഷ്യക്കുട്ടി വിഷമിക്കില്ലേ, ആ അതുപോലെ നമ്മുടെ രണ്ടുപേരുടെയും സംഭാഷണത്തിൽ കഥ വായിച്ചു. അപ്പോ നമുക്കൊന്ന് പട്ടത്തെ വീണ്ട കാണണമല്ലോ, കണ്ടോ എന്ത് രസാണല്ലേ. ആ ചുണ്ട് റോസ് കളർ, പിന്നെയോ ആ കണ്ണ് കളർ, ആ
ഇതിന്റെ പുറകെ ഇരുപ്പിന് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കാണിച്ചു. ആ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ഉണ്ടാക്കൽ പഠിച്ചു. ആ പട്ടം എന്ന കഥ പഠിച്ചു. പിന്നെയോ? ആ ടീച്ചർ ഉണ്ടാക്കിയ പട്ടം കാണിച്ചായിരുന്നു. പിന്നെയോ? ആ നമ്മുടെ കഥയിലെ കുറേ അർത്ഥങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു. പിന്നെയോ? ആ ഞാൻ ക്ലാസ് ടീച്ചറാണെന്ന് നിങ്ങൾ കേട്ടായിരുന്നു അല്ലേ? അപ്പോൾ നമസ്കാരം.